കാര്യം ചെയ്യുന്നതിന് മുമ്പോ നമുക്കൊരു നല്ലൊരു ആത്മവിശ്വാസവും നമുക്കൊരു ദൃഢനിശ്ചയവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യമായിരുന്നാലും ജീവിതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നും ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിലും പരാജയപ്പെട്ടു പോകും. അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഡയറ്റ് ചെയ്യുമ്പോൾ. ഡയറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ ഭാരം കുറയ്ക്കുക അതാണല്ലോ. നമ്മുടെ ഭാരം കുറച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങളൊക്കെ വരാതിരിക്കും, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും വേണം ഈ ഡയറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ രണ്ട് സെക്കൻഡ് ഡേ ഡയറ്റിലേക്ക് കടക്കാം. ഞാൻ ആദ്യത്തെ കാര്യം ഒന്നും പറയുന്നില്ല. ആദ്യത്തെ കാര്യം ഫസ്റ്റ് വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, റെഗുലർ ആയിട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, 8 മണിക്ക് നിങ്ങൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കേണ്ടത്. നമ്മൾ ഇന്ന് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് മില്ലറ്റ് ആണ്. മില്ലറ്റിനെ കുറിച്ചുള്ള, മില്ലറ്റിൽ ആക്ച്വലി ഗ്ലൈസിമിക് ആസിഡിന്റെ കണ്ടന്റ് കുറവാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമ്മൾ ഈ പക്ഷികൾക്കൊക്കെ കൊടുക്കുന്ന തിന പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന സംഭവങ്ങളാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു മില്ലറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ ഡയറ്റിലുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗി. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ള റാഗി, പക്ഷെ നമ്മൾ കഴിക്കുന്നത് ഇന്ന് അതൊരു പുട്ടിന്റെ രൂപത്തിലാണ്. ഒരിക്കലും നിങ്ങളൊരു കഞ്ഞിയായിട്ട് ഉണ്ടാക്കി കഴിക്കരുത്. ബിക്കോസ് നമ്മൾ കഞ്ഞിയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഗ്ലൈസിമിക് ആസിഡിന്റെ അളവ് കൂടുകയും നമ്മുടെ ഭാരം വർദ്ധിക്കാനായിട്ട് കാരണമാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതൊരു പുട്ടായിട്ട് വേണം ഉണ്ടാക്കി കഴിക്കാം. ഇന്നലെ നമ്മൾ ഗോതമ്പ് പുട്ട് എങ്ങനെ ഉണ്ടാക്കിയോ അതേപോലെ കുറച്ച് തേങ്ങ ഇട്ട് വേണം നിങ്ങൾ ഇന്ന് റാഗി പുട്ടും ഉണ്ടാക്കാനായിട്ട്. റാഗി പുട്ടും അതിന്റെ കൂടെ കഴിക്കേണ്ടത് 2 എഗ്ഗിന്റെ വയറ്റ്. ഇന്നലെ നമ്മൾ 1 എഗ്ഗായിരുന്നു, ഇന്ന് നമ്മൾ 2 എഗ്ഗിന്റെ വയറ്റും ഒരു റാഗി പുട്ടും. ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനൊക്കെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നലെ നമ്മൾ കഴിച്ചത് മറ്റേ കള്ളപ്പട്ട ഇട്ട് വെച്ച വെള്ളമായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കഴിക്കേണ്ടത് ഒരു ബോട്ടിൽ നിറയെ വെള്ളം എടുക്കുക, അതിന് ഒരു പിടി പുതിനയില നല്ല വൃത്തിയായിട്ട് കഴുകി ഈ ബോട്ടിൽ ഇട്ട് വെച്ചേക്കുക. ഇന്നലെ കുടിച്ചതുപോലെ തന്നെ ഒരു 4 മണിക്കൂർ സമയമെടുത്ത് ഈ ബോട്ടിൽ, ഈ ഒരു ഫുൾ ബോട്ടിൽ വെള്ളം ഫുള്ളായിട്ട് കുടിക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ 11 മണിയാകുമ്പോൾ കഴിക്കേണ്ടത്. 11 മണിയാകുമ്പോൾ നമ്മൾ കഴിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 1 ഓറഞ്ച്, 5 ബദാം, ഒന്നും അധികമാകരുത്. പ്രത്യേകിച്ചും ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ അധികമായിട്ട് കഴിക്കാൻ പാടില്ല. സോ 5 ബദാം, 1 ഓറഞ്ച്, ഇതാണ് 11 മണിക്ക് കഴിക്കേണ്ടത്. ഇതിനിടയ്ക്ക് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാൻ മറക്കരുത്. വെള്ളം ഒരു അവിഭാജ്യ ഘടകമാണ്. എത്രത്തോളം നിങ്ങൾ വെള്ളം കുടിക്കുന്നോ അത് നിങ്ങളുടെ ശരീരത്തിന് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനായിട്ടും സഹായിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ലഞ്ചിന് കഴിക്കുന്നത്, 1 മണിക്ക് നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ 1 ചപ്പാത്തി, ഒരേ ഒരു ചപ്പാത്തി. അതും ചപ്പാത്തി എണ്ണ ഒന്നും ഒഴിക്കാൻ പാടില്ല, ഫുൽക്ക മാതിരി ഉണ്ടാക്കിയെടുക്കണം 1 ചപ്പാത്തി. അതിന്റെ കൂടെ വൻ പയർ പുഴുങ്ങിയത്, വലിയ പയറുണ്ടല്ലോ, നമ്മൾ ഈ മത്തങ്ങയൊക്കെ ഉടച്ചു വയ്ക്കുമ്പോൾ അതിന്റെ കൂടെ ഉണ്ടാക്കുന്ന വലിയ പയർ, ആ പയർ ഇന്ന് രാത്രി നിങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കും. അപ്പൊ രാവിലെ ആകുമ്പോൾ അത് നല്ല കുതിർന്നിരിക്കും. അത് ജസ്റ്റ് ഉപ്പിട്ട് കുക്കറിൽ വേവിച്ചിട്ട് ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് എടുത്ത് അതുപോലെ കഴിക്കുക. അപ്പൊ 1 ചപ്പാത്തി, 1 പ്ലേറ്റ് പയർ പുഴുങ്ങിയത്, അതിന്റെ കൂടെ 1 എഗ്ഗ് വൈറ്റ്, ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ടത്. അടുത്തത് നമ്മൾ ഈവനിങ് 5 മണിക്കൊരു സ്നാക്സ് ആയിട്ട് കഴിക്കുന്നത് സെയിം ഇന്നലെ കഴിച്ച ഗ്രീൻ ടീ. അതിന്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് 5 ഡേറ്റ്സ്, നല്ല കറുത്ത ഡേറ്റ്സ് 5 എണ്ണം, അതിന്റെ കൂടെ 1 ഗ്രീൻ ടീ, നല്ല ഒരു വലിയ കപ്പിൽ നല്ല 1 ഗ്ലാസ് ഗ്രീൻ ടീയും 5 ഡേറ്റ്സും ആണ് കഴിക്കേണ്ടത്. പിന്നെ നമ്മൾ നൈറ്റ് ഡിന്നറിന് വേണ്ടി ഇത് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാലഡാണ് കഴിക്കുന്നത്. കുക്കുംബർ, ക്യാരറ്റ്, കോസ്, അതായത് മുട്ടക്കോസ്, ക്യാബേജ്, പിന്നെ അതിന്റെ കൂടെ രാവിലെ നമ്മൾ വൻപയർ പുഴുങ്ങിയതുണ്ടല്ലോ അത് കുറച്ച് നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കണം. അതും ഈ ഒരു സാലഡിന്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ക്യാബേജ് മാത്രം തൈറോയിഡ് പ്രോബ്ലം ഉള്ളവരും PCOD പ്രോബ്ലം ഉള്ളവരും ക്യാബേജ് കഴിക്കേണ്ട. പിന്നെ ഗ്യാസിന്റെ പ്രോബ്ലം അധികമായിട്ടുള്ളവരും ക്യാബേജ് ഒഴിവാക്കാം. ബാക്കിയുള്ളവർ ക്യാരറ്റ്, കുക്കുംബർ, അതിന്റെ കൂടെ ഈ പയർ പുഴുങ്ങിയത്, പിന്നെ അതിൽ കുറച്ച് പെപ്പർ ഇടുക, കുറച്ച് ഇന്തുപ്പ് ഇടുക, 1/2 ലെമൺ നല്ലപോലെ പിഴിഞ്ഞൊഴിക്കുക, എന്നിട്ട് അത് വേണം കഴിക്കാനായിട്ട്. ഇതിന്റെ കൂടെ നമ്മളൊരു എഗ്ഗ് വൈറ്റ് കഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എഗ്ഗ് വൈറ്റ് സെപ്പറേറ്റ് കഴിക്കാം, ഇല്ലെങ്കിൽ ഈ സാലഡിന്റെ കൂടെ തന്നെ മിക്സ് ചെയ്തും നിങ്ങൾക്ക് എഗ്ഗ് വൈറ്റ് കഴിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡയറ്റ് ഇത്രയേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയേ ഉള്ളെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഒരാൾ എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു, ചേച്ചി പ്രോട്ടീൻ ഉള്ള ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പ്രോട്ടീൻ ഉള്ള ഫുഡൊക്കെ ഇതിനകത്തുണ്ട്, ഇത്രയും പ്രോട്ടീൻ നമുക്ക് മതി. നമുക്ക് ഓവറായിട്ട് പ്രോട്ടീൻ ഒന്നും വേണ്ട, നമ്മൾ ഭാരം കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഇതിനകത്ത് ആവശ്യത്തിനുള്ള പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ ഉണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതിനകത്ത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ ഷുഗർ ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാമോ എന്ന് ചോദിച്ചു, ധാരാളം കഴിക്കാം. നമ്മൾ ഷുഗർ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സും സിട്രിക് അടങ്ങിയ ഫ്രൂട്ട്സ് ആണ്, അതുകൊണ്ട് അതും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡേയിലെ ഡയറ്റ്, ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അടുത്തത് നമ്മുടെ ഹെയർ കെയർ. ഹെയർ കെയറിൽ ഞാൻ ഇന്നലെ പറഞ്ഞ അതുപോലെ ഫോളോ ചെയ്യുക, രാവിലെ വൈകുന്നേരം കറക്റ്റ് ആയിട്ട് എണ്ണ തേക്കുക. ഇന്ന് നമ്മൾ ചെയ്യേണ്ട പാക്ക് എന്താണെന്ന് വെച്ചാൽ ഉലുവ. ഉലുവ നിങ്ങൾ ഒരു
പിടി ഉലുവ നിങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇന്ന് നൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. നാളെ അതിൽ നിന്ന് കുറച്ച് അത് അത് നല്ല കുതിർന്നിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു വെള്ളം എടുത്തിട്ട് തലയിൽ നല്ലപോലെ മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം കുളിക്കാൻ നേരത്ത് ഈ ബാക്കി കുറച്ച് വെള്ളം മതിയല്ലോ മസാജ് ചെയ്യാനായിട്ട്, ബാക്കി വെള്ളവും ഈ ഉലുവയും ചേർത്ത് നല്ലതുപോലെ അരച്ച് തലയിൽ ഷാമ്പു പോലെ കഴുകി കഴിയുക. അടുത്തത് നമ്മുടെ ഫേസ് പാക്ക്. ഫേസ് പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ടത് ഒരു സ്പൂൺ കടലമാവ്, അര സ്പൂൺ ചന്ദനത്തിന്റെ പൊടി, അതിന്റെ കൂടെ ഒരു നുള്ള മഞ്ഞള്, കുഴക്കാൻ ആവശ്യത്തിനുള്ള പാൽ, ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വേണം ഇന്ന് ഫേസിൽ പാക്കായിട്ട് ഇടാനായിട്ട്. അതിന്റെ കൂടെ ഇന്നലെ ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ മുഴുവൻ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കിയ ഫേസ് വാഷിന്റെ പൗഡർ വെച്ചിട്ട് വേണം രാവിലെയും രാത്രിയും ഫേസ് വാഷ് ചെയ്യാനായിട്ട്. നിങ്ങൾക്കിടയിൽ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസിംഗ് ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വെച്ചിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡയറ്റ്. എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, നമുക്ക് നല്ല റിസൾട്ട് വേണം. എല്ലാവരും നമ്മളെ കണ്ടിട്ട് എന്തും നല്ല ഭംഗിയായാലും നല്ല സ്ലിം ആയാലും എന്നൊക്കെ എല്ലാം